أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. പ്രേമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല 114 സൂറത്തുകളോളം അല്ലാഹു നമുക്ക് വേണ്ടി ഇറക്കി തന്നിട്ടുണ്ട്. അതിൽ പണ്ഡിതന്മാർ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത കൽപ്പിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. എന്തുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഇത്രയേറെ ശ്രേഷ്ഠത കൽപ്പിച്ചിട്ടുള്ളത്? ഒരുപാട് പേരുകളും പണ്ഡിതന്മാർ ഇതിനു വേണ്ടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കട്ട്. ഒരുപാട് ശ്രേഷ്ഠത കൽപ്പിക്കപ്പെട്ട ഒരു സൂറത്തു കൂടിയാണ് സൂറത്തുൽ ഫാത്തിഹ. നിരവധി പേരുകളിൽ സൂറത്തുൽ ഫാത്തിഹ അറിയപ്പെടുന്നുണ്ട്. ഏകദേശം 30 പേരുകളോ ഫാത്തിഹക്കുള്ളതായിട്ട് പല കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഹസീനത്തുൽ അസ്റാർ എന്ന് പറയുന്ന ഒരു കിതാബിൽ ഏകദേശം ഫാത്തിഹക്ക് 30 പേരുകളും ഓരോ പേരിന് എന്തുകൊണ്ട് ഫാത്തിഹക്ക് ലഭിച്ചു എന്നുള്ളത് കൂടി ആ കിതാബിൽ വളരെ സരളമായ രീതിയിൽ വിശദീകരിച്ച് തരുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് ഫാത്തിഹത്തുൽ കിതാബ്, സൂറത്തുൽ ഹംദ്, സൂറത്തുൽ ഷിഫ എന്നിങ്ങനെ ഒരുപാട് പേരുകൾ നമുക്ക് ഫാത്തിഹക്ക്, സബ്ഉൽ മത്താനി പോലെയുള്ള ഒരുപാട് പേരുകൾ സൂറത്തുൽ ഫാത്തിഹക്ക് ലഭിച്ചതായിട്ട് കാണാം. അതുപോലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ട് സൂറത്തുൽ ഫാത്തിഹൻ്റെ മറ്റൊരു പേരായിട്ട് അറിയപ്പെടുന്നത് ഉമ്മുൽ ഖുർആൻ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് ഉമ്മുൽ ഖുർആൻ എന്ന പേര് ഫാത്തിഹക്ക് ലഭിക്കുന്നത്? ഖുർആനിലുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും, ഖുർആനിൽ പറഞ്ഞ മുഴുവനായിട്ടുള്ള കാര്യങ്ങളും ഈ സൂറത്തുൽ ഫാത്തിഹയുടെ 7 ആയത്തുകളിൽ സംക്ഷിപ്തമായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഉമ്മുൽ ഖുർആൻ എന്നുള്ള പേര് കൂടി സൂറത്തുൽ ഫാത്തിഹക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി നമ്മളിവിടെ സംസാരിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹ നമ്മൾ നിസ്കാരത്തിൽ പാരായണം ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ നിർബന്ധമായ ഘട്ടങ്ങളിൽ പാരായണം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില മര്യാദകളാണ്. കാരണം ഒരു മുഅ്മിനായ മുക്കല്ലഫായ ഒരു മനുഷ്യന് സൂറത്തുൽ ഫാത്തിഹ പഠിക്കൽ നിർബന്ധമാണ്, അവന് ഫർദ് കിഫ ആണ്. മറ്റുള്ള സൂറത്തുകൾ പഠിക്കൽ ഫർദ് ഐൻ ആണെങ്കിൽ, ഒരു സമുദായത്തിൽ ഒരു സമൂഹത്തിൻ്റെ മൊത്തം ബാധ്യതയാണെങ്കിൽ, ഒരു സൂറത്തുൽ ഫാത്തിഹ പഠിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനായ മുക്കല്ലഫായ മുസ്ലിമായ മുക്കല്ലഫായ ഒരു മനുഷ്യൻ്റെ നിർബന്ധ കാര്യങ്ങളിൽ ഒന്നാണ്. കാരണം സൂറത്തുൽ ഫാത്തിഹ പഠിച്ചാൽ മാത്രമേ, അത് ശരിയായ രീതിയിൽ പാരായണം ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ നിസ്കാരം ശരിയാവുന്നുള്ളൂ. ഏത് അവസ്ഥയിലാണ് പഠിക്കാൻ അവനിക്ക് അവസരമുണ്ട്, പഠിക്കാനുള്ള ചാൻസ് ഉണ്ട്, എല്ലാവിധ സൗകര്യങ്ങളുണ്ടായിട്ടും അവൻ പഠിക്കാതെ നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ നിസ്കാരം ശരിയാവില്ല. എന്നാൽ പഠിക്കാൻ കഴിയാത്തൊരാളാണ് എന്നുണ്ടെങ്കിൽ അവന് ഫാത്തിഹക്ക് അനുസൃതമായ രീതിയിൽ, അല്ലെങ്കിൽ ഫാത്തിഹക്ക് തുല്യമായ രീതിയിൽ സിക്കുറുകൾ ചൊല്ലിക്കൊണ്ട് ആ നിർബന്ധമായ ആ ഒരു കർമ്മം വീട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ അത്രയേറെ പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു സൂറത്തു കൂടിയാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത്. കാരണം പണ്ഡിതന്മാർ പറയുന്നത് സൂറത്തുൽ ഫാത്തിഹയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തെ ഹർഫുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങളോ വന്നു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നിസ്കാരത്തെ വളരെ ഗൗരവമായ രീതിയിൽ ബാധിക്കുമെന്നാണ്. ഇൻഷാല്ലാ നമുക്ക് അതിലേക്ക് കടക്കാം. അതിലൊന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സൂറത്തുൽ ഫാത്തിഹ ഓതുന്ന സമയത്ത് അതിൻ്റെ ഹർഫുകൾ കൃത്യമായിട്ട് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. 155 ഹർഫുകൾ സൂറത്തുൽ ഫാത്തിഹയിൽ വരുന്നുണ്ട്. അതിലേതെങ്കിലും ഒരു ഹർഫ് നമ്മളറിയാതെ വിട്ടുപോവുകയാണെങ്കിൽ അത് നമ്മൾ നമ്മുടെ ഫാത്തിഹ ബാത്തിലാകാനുള്ള ഒരു കാര്യമാണ്. ഫാത്തിഹ ശരിയാവാതിരിക്കാനുള്ള ഒരു കാര്യമാണ്. നമ്മൾ എപ്പോഴാണോ നമുക്കത് ഹർഫ് വിട്ടുപോയതായിട്ട് നമുക്ക് ഓർമ്മ വന്നതെങ്കിൽ, അത് ആ സമയത്ത് എവിടെ മുതലാണോ വിട്ടുപോയത് അത് മുതൽ നമ്മൾ എടുത്ത് മാറ്റി ഓതേണ്ടതാണ്. ഇനി ഒരാൾ ഒരു ഹർഫ് മനഃപൂർവ്വം, ഒരു അക്ഷരം മനഃപൂർവ്വം ഫാത്തിഹയിൽ നിന്ന് ഒഴിവാക്കുകയാണ്, ഈ അക്ഷരം വേണ്ട എന്ന രീതിയിൽ ഒഴിവാക്കുകയാണ്, അപ്പോൾ സിറാത്തല്ലദീന അൻഅംത എന്ന് ഓതേണ്ട സ്ഥലത്ത്, അൻഅംത എന്ന് ഓതേണ്ട സ്ഥലത്ത് സിറാത്തല്ലദീന അൻഅംത എന്ന് ഓതാണ്, മനഃപൂർവ്വം ഓതാണ്. അവിടെ നൻഅംത എന്ന് പറയുമ്പോൾ അൻ എന്നുള്ള ഹംസ നമ്മൾ കളയാണ് അല്ലേ. അപ്പോൾ അൻഅംത എന്ന് ഓതേണ്ട സ്ഥലത്ത് സിറാത്തല്ലദീന അൻഅംത എന്ന് ഓതുമ്പോൾ, മനഃപൂർവ്വം ഓതുമ്പോൾ അത് ഫാത്തിഹ ബാത്തിലാകാനും അതോടുകൂടി നമ്മുടെ നിസ്കാരം ബാത്തിലാകാനും കാരണമാകും. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ നമ്മൾ പാരായണം ചെയ്യുന്ന സ്പീഡിൽ ഓതുന്ന സമയത്ത് സിറാത്തല്ലദീന അൻഅംത അലൈഹിം, സിറാത്തല്ലദീന അൻഅംത എന്ന് ഓതേണ്ട സ്ഥലത്ത് സിറാത്തല്ലദീന അൻഅംത എന്ന് പാരായണം ചെയ്യും.
അപ്പോൾ അത് തെറ്റാണ്. അങ്ങനെ മനഃപൂർവ്വം മോദൽ തെറ്റിച്ചോതൽ, ഫാത്തിഹയെ മനഃപൂർവ്വം തെറ്റിച്ചോതൽ ഹറാം കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സൂറത്തുൽ ഫാത്തിഹയിലെ ഷദ്ദുകളാണ്. 14 ഷദ്ദുകൾ സൂറത്തുൽ ഫാത്തിഹയിൽ വരുന്നുണ്ട്. നമ്മൾ ബിസ്മില്ലാഹി എന്ന് തുടങ്ങുന്ന ആ ബിസ്മി മുതൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിലെ ഷദ്ദുകൾ നമ്മൾ എണ്ണി നോക്കുമ്പോൾ 14 ഷദ്ദുകൾ നമുക്ക് കിട്ടും. ഇതിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഷദ്ദ് നമ്മൾ ഒഴിവാക്കിയിട്ടാണ് ഓതുന്നതെങ്കിൽ നമ്മുടെ ഫാത്തിഹ ശരിയാകാതിരിക്കാനുള്ള ഒരു കാരണമാണ്. മാത്രമല്ല മനഃപൂർവ്വം നമ്മൾ ഷദ്ദ് ഒഴിവാക്കിയിട്ട് അവിടെ ഒരു അർത്ഥവ്യത്യാസം വരാണ്. നമ്മളൊരു ശ്രദ്ധ ഒഴിവാക്കുകയാണ്, അതോടുകൂടി തന്നെ അവിടെ വല്ല അർത്ഥവ്യത്യാസം വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ നിസ്കാരം ബാത്തിലാകും. ആ ഓതുന്ന ആ ഒരു സന്ദർഭത്തിൽ തന്നെ നമ്മുടെ നിസ്കാരം ബാത്തിലാകും. അതല്ല നമ്മൾ പിന്നീടാണ് അറിയുന്നതെങ്കിൽ അത് നമ്മൾ മാറ്റി ഓതാൽ മതി. ഓക്കെ, അതായത് നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നങ്ങനെ പാരായണം ചെയ്ത് ഇയ്യാക നഅബ്ദു വ ഇയ്യാക എന്നുള്ള സ്ഥലത്തെ ഷദ്ദ്, ആ ഷദ്ദ് നമ്മൾ മനഃപൂർവ്വം നമ്മൾ ഒഴിവാക്കുകയാണ്. ഇയ്യാക്കന എന്ന് ഓതേണ്ടത് ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്ന് നമ്മൾ പാരായണം ചെയ്താൽ അത് വളരെ ഗുരുതരമായൊരു തെറ്റാണ്. നമ്മൾ ഇസ്ലാമിൽ നിന്ന് തന്നെ ചില സമയത്ത് പുറത്തു പോകാൻ ഒരു കാരണമാകാം, മുർത്തദ്ദാകാനുള്ള ഒരു കാരണം കൂടിയാണ് നമ്മൾ മനഃപൂർവ്വം ഓതാണെങ്കിൽ. അറിയാതെ നമ്മൾ മറന്നുകൊണ്ട് ഓതുന്ന ഒരു കാര്യമല്ല പറയുന്നത്, അറിഞ്ഞുകൊണ്ട് ഇയ്യാക നഅബുദു എന്നുള്ള ശബ്ദം ഒഴിവാക്കിയാൽ അത് തെറ്റാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഓതുകയാണെങ്കിൽ അത് നമ്മൾ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാനുള്ളൊരു കാരണമാണ്. എന്താ അതിൻ്റെ അർത്ഥം? ഇയ്യാക നഅബുദു എന്ന് പറഞ്ഞാൽ നീ മാത്രമാണ്, നിനക്ക് മാത്രമാണ് ഞങ്ങൾ ആരാധന അർപ്പിക്കുന്നത്. ഓ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമാണ് ഞങ്ങൾ എന്താക്കുന്നത് നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നത്, സഹായം തേടുന്നതൊക്കെ നിന്നോട് മാത്രമാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആലയാണ് നമ്മുടെ എല്ലാ കാര്യത്തിനെയും ആശ്രയം എന്ന് നമ്മൾ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്ന ഒരു ആയത്താണത്. അതിന് പകരം നമ്മൾ ഇയ്യാക എന്ന് പറയേണ്ട സ്ഥലത്ത്, ഇയ്യാക എന്ന് പറഞ്ഞാൽ നിന്നോട് എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്, അതിന് പകരം നമ്മൾ ശ്രദ്ധ ഒഴിവാക്കിയാൽ ഇയ്യാക എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം എന്നാണ് അർത്ഥം. സൂര്യപ്രകാശത്തിനോടാണ് നമ്മളെന്ത് ആരാധന, സൂര്യപ്രകാശത്തിന് വേണ്ടിയാണ് ആരാധന അർപ്പിക്കുന്നതും സൂര്യപ്രകാശത്തിനോട് നമ്മൾ സഹായം തേടുന്നു എന്നുള്ള രീതിയിൽ അവിടെ അർത്ഥവ്യത്യാസം സംഭവിക്കും. കണ്ടില്ലേ, വളരെ ഗുരുതരമായ ഒരു തെറ്റാണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്താൽ അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അതോടുകൂടി നിസ്കാരം മാത്രമല്ല നമ്മൾ നമ്മുടെ ഈ വിശ്വാസത്തിൽ തന്നെ ഒരു വിള്ളലേൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്രയേറെ നമ്മൾ ഫാത്തിഹയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല ഇനി വേറൊരു സ്ഥലത്ത് നമ്മൾ ശ്രദ്ധ സൂക്ഷിക്കണം എന്ന് പറഞ്ഞല്ലോ, 14 ശ്രദ്ധകളാണുള്ളത്, ആ ശ്രദ്ധകൾ നമ്മൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ഇനി ശ്രദ്ധയില്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ മനഃപൂർവ്വം ശ്രദ്ധ കൊണ്ടുവരാണ്, അവിടെ അർത്ഥ വ്യത്യാസമൊന്നും സംഭവിക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് തായിന് ശ്രദ്ധ കൊടുത്ത് ഓതാണ് നമ്മൾ. അങ്ങനെ ഓതുന്ന സമയത്ത് അവിടെ അർത്ഥവ്യത്യാസമൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നിസ്കാരത്തിന് കോട്ടൊന്നും സംഭവിക്കില്ല. പക്ഷേ അങ്ങനെ മനഃപൂർവ്വം ശ്രദ്ധ കൊടുത്ത് ഓതൽ ഹറാമാണ്, ഫാത്തിഹയുടെ ആ ഒരു ഹുറമത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് പരിശുദ്ധ റസൂലിൻ്റെ മുഅ്ജിസത്തിന് എതിരായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് നമ്മളൊരു മാറ്റം നമ്മുടേതായ രീതിയിലൊരു മാറ്റം വരുത്തുകയാണല്ലോ, അങ്ങനെ വരുത്തുന്ന സമയത്ത് അത് ഹറാമാണ് ഫാത്തിഹയിൽ മാറ്റം വരുത്തുക എന്നുള്ളത്. അപ്പോൾ ശ്രദ്ധ കൂട്ടാനും പാടില്ല, കുറയ്ക്കാനും പാടില്ല. ഏത് രീതിയിലാണ് അവിടെ ശ്രദ്ധ കൊടുത്തിട്ടുള്ളത് അത് നമ്മൾ ഓതാം. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും അങ്ങനെ തന്നെയല്ലേ നമ്മൾ ഓതാ, അങ്ങനെ തന്നെയല്ലേ സാധാരണ നമ്മൾ പാരായണം ചെയ്യുക എന്നുള്ളത്. എന്നാൽ ചില സമയത്ത് നമ്മൾ പെട്ടെന്ന് ഓതുന്ന സമയത്ത് നമ്മൾ എന്താക്കാറില്ല, ശ്രദ്ധകളൊന്നും ശ്രദ്ധിക്കാറില്ല. ഇയ്യാക നഅബ്ദു എന്നുള്ളത് ഇയ്യാക എന്ന് തന്നെ നമ്മൾ ഓതലുണ്ട്. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, അങ്ങനെ ശ്രദ്ധിക്കണം നമ്മളത്. അതുപോലെ തന്നെ ഇഹ്ദിനസ് സിറാത്തൽ എന്ന് പറയേണ്ട സ്ഥലത്ത് ഇഹ്ദിനസ് സിറാത്തൽ എന്ന് ത്വാഇന് ശ്രദ്ധ കൊടുക്കും ചില സമയത്ത്, ചിലപ്പോൾ മീമിന് ശ്രദ്ധ കൊടുക്കും. അപ്പോൾ ഇതൊക്കെ പണ്ഡിതന്മാർ മനസ്സിലാക്കിയിട്ടാണ് ശ്രദ്ധ അവിടെ എണ്ണിയിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. 14 ശ്രദ്ധാണുള്ളത്, അത് മാത്രം നമ്മൾ കട്ടി കൂട്ടി ഉച്ചരിക്കുക, മറ്റുള്ളതും അതിൻ്റെതായ രീതിയിൽ ഉച്ചരിക്കുക, ലഘുവായ രീതിയിൽ ഉച്ചരിക്കുക എന്നുള്ളത്. അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫാത്തിഹയ്ക്ക് ഇടയിൽ വരുന്ന മുവാലാത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഫാത്തിഹയ്ക്കിടയിൽ നിന്നല്ല, ഫാത്തിഹയിൽ മുവാലാത്ത് ഉണ്ടായിരിക്കുക. മുവാലാത്ത് എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ടുള്ള പാരായണം, ഇടയിൽ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു വിടവോ ഒരു ഗ്യാപ്പോ വന്നുകൊണ്ടുള്ള പാരായണം ശരിയല്ല. അങ്ങനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ ഓതുകയാണെങ്കിൽ ഫാത്തിഹ ശരിയാവില്ല. എന്താണ് ഈ ഒരു വിടവ് എന്ന് ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഒരാൾ ഫാത്തിഹ ഓതാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 2-3 മിനിറ്റ് വെറുതെ ഇങ്ങനെ ഇരുന്നു,
എന്നിട്ട് അടുത്ത ആയത്തോതാണ് അർ റഹ്മാനിർ റഹീം. അപ്പോൾ അവിടെ അനാവശ്യമായ ഒരു ഗ്യാപ്പ് അവിടെ വരല്ലേ, ഈ അൽഹംദു എന്ന ആയത്തിന് ഇടയിൽ, അൽഹംദുവിൻ്റെയും അർ റഹ്മാനിൻ്റെയും ഇടയിൽ ഈ രണ്ട് ആയത്തുകൾക്കിടയിൽ അനാവശ്യമായ ഒരു ഗ്യാപ്പ് അവിടെ വരികയാണ്. അപ്പോൾ ഇതിനാണ് മുവാലാത്ത് മുറിയ എന്ന് പറയുന്നത്. മുവാലാത്ത് നമ്മൾ കൃത്യമായിട്ട് അവിടെ പാലിക്കണം. ഇനി ഒരാൾക്ക് ശ്വാസോ തടസ്സമോ അല്ലെങ്കിൽ വിക്കോ കാരണത്താൽ ഇടയിൽ നമുക്ക് നിർത്തേണ്ട ഒരവസ്ഥ വരികയാണ്, അങ്ങനെ വരുന്ന സമയത്ത് അത് ഇതിനെ ബാധിക്കൂല, അതിൽ അവിടെ അഫുണ്ട്. ഒരു ഉദ്റുള്ള കാരണത്താലാണല്ലോ നമ്മൾ എന്താക്കുന്നത്, അവിടെ ഒരു മുവാലാത്തിന് തടസ്സം വരുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് നമ്മൾ കണക്കാക്കിക്കൊണ്ട് നമ്മൾ അവിടെ ഒരു ഇസ്ലാമിക ശരീഅത്ത് നിയമപ്രകാരം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അത് ഫാത്തിഹയെ ബാധിക്കുന്ന വിഷയമല്ല, അതെല്ലാം അറിഞ്ഞുകൊണ്ട് അവിടെ നമ്മൾ ഇങ്ങനെ ഗ്യാപ്പ് കൊടുക്കുന്നതാണ് വിഷയം. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇനി ഒരാൾ ആ ഫാത്തിഹ ഓതുന്ന സമയത്ത് ചിലപ്പോൾ ആയത്ത് കിട്ടൂല. അതുപോലെ തന്നെ നമ്മൾ ആയത്ത് ഇങ്ങനെ ഓർക്കാൻ വേണ്ടിയിട്ട് മറന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ആയത്ത് ഓർക്കാൻ വേണ്ടി ചില സമയത്ത് കുറച്ച് നേരം ഇരിക്കും. അതൊന്നും ഈ ഒരു മുവാലാത്ത് മുറിയുന്നതിനൊരു ബാധകമല്ല. അല്ലാതെ നമ്മൾ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, നമുക്കറിയാം, ചിന്തിച്ചാൽ നമുക്കറിയാം സംസാരിക്കുന്ന സമയത്തൊക്കെ അനാവശ്യമായിട്ട് വരുന്ന ഗ്യാപ്പ് എത്രയാണോ, ആ ഒരു കദർ, ആ ഒരു കണക്കനുസരിച്ച് ഫാത്തിഹയിൽ വരാണെങ്കിൽ ഫാത്തിഹ മുറിയും, ഫാത്തിഹ ശരിയാവില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഫാത്തിഹയുടെ ക്രമം പാലിക്കലാണ്. ഒരാൾ ഫാത്തിഹ പാരായണം ചെയ്യുകയാണ്, എങ്ങനെ, ആദ്യം തന്നെ ബിസ്മി ഓതി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, എന്നിട്ട് അടുത്ത ആയത്ത് ഓതുന്നത് എന്ത്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ ആമീൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ അൽഹംദുലില്ലാഹി, അങ്ങനെ തോന്നിയ സ്ഥലത്തു നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്ത് ഓതുക. ഒരു തുടർച്ചയില്ലാതെ, ഒരു ക്രമമില്ലാതെ പല സ്ഥലത്തു നിന്നും എടുത്ത് ഓതുക, അതെന്താണ്, ഫാത്തിഹയുടെ ക്രമത്തിനെതിരാണ്. അപ്പോൾ അത് തെറ്റാണ്. അങ്ങനെ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഓതാൻ പാടില്ല. അറിയാതെ ഓതി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരാൾ പകുതിക്ക് മുതൽ ഓതിയിട്ട് പൂർത്തിയാക്കി, എന്നിട്ട് ആദ്യം മുതൽ ഓതി വീണ്ടും പൂർത്തിയാക്കി കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല. അല്ലാതെ പകുതിക്ക് മുതൽ ഓതി അത് കഴിഞ്ഞ് പിന്നെ ആദ്യത്തെ പകുതി പിന്നെ ഓതി, അത് ശരിയല്ല. മാത്രമല്ല നിർബന്ധമായ കാര്യത്തിൽ നമ്മളിപ്പോൾ ഒരു ഫാത്തിഹ ഓതാൻ വേണ്ടി നേർച്ചയാക്കി, അതുപോലെ തന്നെ നിസ്കാരത്തിൽ ഓതുകയാണ്, ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഓതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാത്തിഹ സ്വഹീഹ് ആവൂല. അങ്ങനെ സ്വഹീഹ് ആവുക, അങ്ങനെ സ്വഹീഹ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ എന്താ സംഭവിക്കുക എന്നുള്ളത്. നമ്മൾ ഫാത്തിഹ അങ്ങനെ ഓതുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതേ ക്രമം, ഈ ഒരു ക്രമത്തിലല്ലാതെ, ക്രമം പാലിക്കാതെ പാരായണം ചെയ്യുക അത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ഓതൽ ഹറാമാണ് എന്ന് പ്രത്യേകിച്ച് വിശദീകരിച്ച് പറഞ്ഞിരേണ്ട ആവശ്യമില്ലല്ലോ. അത് കൃത്യമായ ഹറാമാണ് ഫാത്തിഹയുടെ ക്രമം തെറ്റിക്കുക എന്ന് പറയുന്നത്. നേരത്തെ മുവാലാത്തിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ ഫാത്തിഹ ഓതുന്ന സമയത്ത് നിസ്കാരത്തിലല്ലാത്ത ദിക്റുകൾ നമ്മൾ അറിയാതെ പറയുകയാണ്. ഫാത്തിഹ ഓതുന്ന സമയത്ത് നിസ്കാരത്തിലല്ലാത്ത ദിക്റുകൾ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ തുമ്മിക്കഴിഞ്ഞാൽ ഹംദ് പറയാലോ, അൽഹംദുലില്ല എന്ന് പറയുമല്ലോ. അതുപോലെ തന്നെ നമ്മുടെ റൂമിന് പുറത്ത് ഒരാൾ നിൽക്കുന്ന സമയത്ത് അയാൾക്ക് ഉള്ളിലേക്ക് കയറാനുള്ള അനുവാദം നമ്മൾ തസ്ബീഹൊക്കെ ചൊല്ലിയിട്ട് തസ്ബീഹ് കൊണ്ട് കൊടുക്കാറുണ്ട്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് അയാൾക്ക് അനുവാദം കൊടുക്കാറുണ്ട്. ഇങ്ങനെ ഫാത്തിഹയ്ക്ക് ഇടയിൽ ഒരാൾ അറിയാതെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാ കുഴപ്പമൊന്നുമില്ല, അത് ഫാത്തിഹയുടെ മുവാലാത്തിനെ ബാധിക്കില്ല. പക്ഷേ അയാൾ അറിയാം, അയാൾക്ക് അറിയാം, എന്തങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്, അത് പറയാൻ പാടില്ല എന്ന് മനസ്സിലായിട്ട് എന്നിട്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഫാത്തിഹ എന്താക്കണം, ആദ്യം മുതൽ എടുത്തോതണം. ഏതായത്തു മുതലാണോ, ഏതായത്തു നിന്ന്, അപ്പോൾ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞ സമയത്താണ് നമ്മൾ തുമ്മിയത്. അപ്പോൾ അൽഹംദുലില്ലാ പറഞ്ഞു, ഫാത്തിഹ ബാത്തിലായി. അങ്ങനെ ആകുമ്പോൾ ആദ്യം മുതൽ ബിസ്മി മുതൽ തുടക്കം മുതൽ ഓതണം. ഓക്കെ, ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നിസ്കാരത്തിന് ഇടയിൽ വരുന്ന ദിക്റുകൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഇമാമും ജമാഅത്തുമായിട്ട് നിസ്കരിക്കുന്ന സമയത്ത് ഇമാമ് എന്താക്കുകയാണ്, ഇപ്പോൾ ഒരു അദാബിനെ കുറിച്ച് വരുന്നൊരായത്ത്, ഒരു ശിക്ഷയെക്കുറിച്ച് വരുന്നൊരായത്ത്, അല്ലെങ്കിൽ ഒരു നമ്മുടെ നിയമത്തിനെ കുറിച്ച്, അനുഗ്രഹത്തെക്കുറിച്ച് വരുന്ന ആയത്തൊക്കെ വരുന്ന സമയത്ത് ചില ആയത്തുകളുടെ അവസാനം നമ്മൾ ദിക്റുകൾ ചൊല്ലാറുണ്ട്. അത് നിസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ദിക്റുകളാണ്. ഇനി അതല്ല, ഇമാമു ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇമാമ് തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുകയാണ്. ഓതിക്കഴിഞ്ഞാൽ ഓതുന്ന സമയത്ത് സജ്ജതയുടെ സജ്ജതയുടെ സുജൂദ് നമ്മൾ പറയല്ലോ, തിലാവത്തിൻ്റെ സുജൂദ്, ഈ സുജൂദ് നിസ്കാരത്തിനിടയിൽ ഇമാമ് ചെയ്യുകയാണ് നമ്മൾ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താക്കണം, പകുതിക്ക് വെച്ച് ഇമാമിൻ്റെ കൂടെ ഫാത്തിഹ അവിടെ നിർത്തിയിട്ട് ഇമാമിൻ്റെ കൂടെ സുജൂദ് ചെയ്യുക, തിരിച്ചു വന്നിട്ട് എവിടുന്നാണോ നമ്മൾ ഓതി നിർത്തിയത് അവിടെ മുതലെടുത്ത് ഓതിയാൽ മതി. ഇത് നിസ്കാരത്തിനിടയിൽ അനുവദനീയമായ ദിക്റുകളുടെയും പ്രവർത്തനങ്ങളുടെയും കാര്യമാണ്. അതല്ലാതെ നിസ്കാരത്തിന് പുറമേ ഉള്ള ദിക്റുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ഫാത്തിഹ മടക്കി ഓതണം, അതെല്ലാം അറിയാതാണ് എന്നുണ്ടെങ്കിൽ ഫാത്തിഹ മടക്കി ഓതേണ്ടതില്ല. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം,
ഏറ്റവും കൂടുതൽ ഗുരുതരമായ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ചില ആളുകളൊക്കെ ഓതുന്നത് കേൾക്കാം, ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ എന്ന് ഓതുന്ന സമയത്ത് ഒരു കലിമത്ത്, അതായത് ഒരു വേർഡ് നമ്മൾ മുവാലാത്ത് മുറിച്ചുകൊണ്ട് തുടർച്ച നഷ്ടപ്പെടുത്തിക്കൊണ്ട് രണ്ട് വേർഡായിട്ട് ഓതുന്നത് പോലെ. ഇപ്പോൾ നസ്തഈൻ എന്നുള്ള വേർഡ് ഇയ്യ വഇയ്യാക നസ്തഈൻ, അങ്ങനെ ഒരു അല്പം നിർത്തിയാൽ പോലും അവിടെ രണ്ട് വേർഡായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യൽ ഹറാമാണ്. ഓക്കെ, അറിഞ്ഞുകൊണ്ട് ചെയ്താൽ അതെന്താണ്? ഹറാമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള മുവാലാത്ത് നഷ്ടപ്പെടലാണത്. ഒരു ഒരു ഹർഫിനെ, ഒരു വേർഡിനെ നമ്മളെന്താക്കുക, അറിഞ്ഞുകൊണ്ട് അവിടെ അവിടെ ഒരു തുടർച്ച, ആ ഒരു ഗ്യാപ്പ് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കുക, തുടർച്ച നഷ്ടപ്പെടുത്തുക. അപ്പം നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നിസ്കരിക്കുന്ന സമയത്ത് നല്ല ഫാത്തിഹയപ്പം പാരായണം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രതിഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇനി അടുത്തത് ശ്രദ്ധിക്കാനുള്ളത് ബിസ്മിയാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ കൂടെ തന്നെ ഉള്ളൊരായത്താണ് ബിസ്മി. അങ്ങനെ കൂടെ തന്നെ ഒരായത്താണെന്ന് എടുത്തു പറയാനുള്ള കാരണം, ചില ആളുകൾ ഗൾഫിലൊക്കെ പോയി വന്ന ആളുകൾ പറയുന്നത് കേൾക്കാം, അവിടെ ഗൾഫിലൊന്നും ബിസ്മി അങ്ങനെ ഓതുന്നത് കേൾക്കാറില്ല, കാരണം ബിസ്മി ഫാത്തിഹയുടെ ഭാഗമല്ലല്ലോ. അപ്പോൾ ഇമാമ് നിൽക്കുന്ന സമയത്ത് ഒരാൾ ബിസ്മി പതുക്കെ ഓതി, എന്നിട്ട് അല്ല ബിസ്മി ഓതിയില്ല, എന്നിട്ട് ഫാത്തിഹ മുതൽ അൽഹംദുലില്ലാഹി മുതൽ തുടങ്ങുകയാണ്, അങ്ങനെ ഓതുകയാണെങ്കിൽ നിസ്കാരം ശരിയാവില്ല, നിസ്കാരം ബാത്തിലാണ്, ഫാത്തിഹ ശരിയാവാത്തത് കൊണ്ട്. കാരണം ഫാത്തിഹയിലെ ഒരു ആയത്ത് നമ്മൾ കട്ട് ചെയ്ത് ഓതല്ലേ, ഒഴിവാക്കിക്കൊണ്ട് ഓതാണ്. അപ്പോൾ ഷാഫിഈ മദ്ഹബ് പ്രകാരം, മറ്റുള്ള മദ്ഹബുകളിലൊക്കെ ചില മദ്ഹബുകളിൽ ബിസ്മി ഓതൽ സുന്നത്തുള്ളൂ, പക്ഷേ ഷാഫിഈ മദ്ഹബ് പ്രകാരം ബിസ്മി എന്നുള്ളത് സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ രീതിയിലാണ് മനസ്സിലാക്കി വെക്കേണ്ടതും. ഫാത്തിഹയ്ക്ക് കൊടുക്കേണ്ട അതേ പ്രാധാന്യം ബിസ്മിക്കും നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ സൂറത്തുൽ ഈ ബിസ്മി എന്നുള്ളത് ഖുർആൻ്റെ ഒരു ഭാഗമാണെന്ന് നമുക്ക് ഉറപ്പാണല്ലോ. ഇനി ഖുർആൻ്റെ ഒരു ഭാഗമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കാഫിറാവും, കാരണം ഖുർആനിലൊരായത്ത് ഖുർആനിലായത്തല്ല എന്ന് വിശ്വസിക്കുകയാണല്ലോ. ഖുർആനിലൊരായത്താണെന്ത് ബിസ്മി, അത് സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു ഭാഗം കൂടിയാണ്, അത് സൂറത്തുൽ ഫാത്തിഹയിൽ പെട്ടതാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇൻഷാല്ലാ. നമ്മൾ ഷാഫിഈ മദ്ഹബ് പ്രകാരം പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് അക്ഷരത്തെ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫാത്തിഹയിൽ അക്ഷരത്തെ മാറ്റം വരുത്തുക. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചില സമയത്ത് അക്ഷരത്തൊന്നും മാറ്റം വരുത്തലുണ്ടാവില്ല, പക്ഷേ അറിയാതെ പല അക്ഷരങ്ങളും മാറിപ്പോകാറുണ്ട്. ഏറ്റവും ഉദാഹരണം, ആദ്യത്തിൽ ഉദാഹരണം പറയാനുള്ളത് അൽഹംദുലില്ലാഹി എന്നുള്ളതിലെ ഹ ഇനെ മാറ്റി ഹ ആക്കുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ അക്ഷരം കൃത്യമായിട്ട് ഉച്ചരിക്കാൻ കഴിയുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ല, കൃത്യമായിട്ട് ഉച്ചരിക്കാൻ അറിയാവുന്ന ഒരാൾ അങ്ങനെ മാറ്റി ഓതുന്നത് തെറ്റാണ്. അതല്ല അൽഹംദു എന്ന് പറയുന്നത് പകരം അൽഹംദു എന്ന് അയാൾക്ക് വഴങ്ങുന്നുള്ളൂ. അയാൾ പഠിച്ചിട്ട് എത്ര പഠിച്ച പണി 18 നോക്കിയിട്ടും അയാൾക്ക് അൽഹംദു എന്നേ വഴങ്ങുന്നുള്ളൂ. അങ്ങനത്തെ ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അഫുണ്ട്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഭാഗമാണ് ഫാത്തിഹയുടെ അക്ഷരങ്ങൾ, അതിൻ്റെ അക്ഷരങ്ങളുടെ മഖ്റജുകൾ തമ്മിൽ മാറിപ്പോകാതിരിക്കുക എന്നുള്ളത്. അക്ഷരങ്ങൾ തമ്മിൽ മാറിപ്പോയി കഴിഞ്ഞാൽ അത് ഫാത്തിഹ ശരിയാവാതിരിക്കാനുള്ള ഒരു കാരണമാകും. കാരണം അവിടെ അർത്ഥ വ്യത്യാസം കൂടി വന്നു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ഇയാക്കന്റെ കാര്യം പറഞ്ഞപ്പോൾ അറിയാലോ, ഇയാക്ക നമ്മൾ ശ്രദ്ധ ഒഴിവാക്കി ഓതിക്കഴിഞ്ഞാൽ അവിടെ വളരെ ഗുരുതരമായൊരു അർത്ഥ വ്യത്യാസം വരുന്നുണ്ട്. അതുമൂലം നമ്മൾ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും. അല്ലാഹു സുബ്ഹാനഹു വതാല കാത്തു രക്ഷിക്കട്ടെ എന്നൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ അക്ഷരങ്ങളുടെ മഖ്റജ് എന്ന് പറയുന്നത്. നമ്മൾ പല ആളുകളും ഈ മഖ്റജ് ശ്രദ്ധിക്കാതെ പാരായണം ചെയ്യുന്നവരാണ്. അപ്പോൾ ഇനി മുതൽ ഇൻഷാല്ലാ അത് ശ്രദ്ധിക്കണം. കാരണം ഈ അറബി അക്ഷരങ്ങളിൽ ഓരോ അക്ഷരങ്ങൾക്കും പ്രത്യേകമായിട്ട് മഖ്റജുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൃത്യ സ്ഥലങ്ങളിൽ നിന്ന് തന്നെയായിരിക്കണം അത് പുറപ്പെടേണ്ടതും. അതല്ലാത്ത പക്ഷം അതിൽ അഫു ഉള്ളത് എത്ര ശ്രമിച്ചിട്ടും പഠിച്ചിട്ടും അത് ശരിയാവാത്ത ആളുകൾക്ക് അഫു ഉണ്ട്. ഇപ്പോൾ ഐന് പറയാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് പരിശീലിച്ചിട്ടും അത് മാറുന്നില്ല, ഐന് ഐൻ്റെ പകരം ആ ഐന് തന്നെയായി പോകുന്നു എന്നുള്ള ആളുകൾക്കൊക്കെ ഒരു അഫുണ്ട്. അല്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ ഒന്ന് ട്രെയിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയായ മാറ്റം വരും, ക്ലിയറായ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കാൻ സാധിക്കും എന്നുള്ള ആളുകൾക്ക് ഒരിക്കലും അഫുവില്ല. അവർ അറിഞ്ഞുകൊണ്ട് അങ്ങനെ തെറ്റിച്ചോതുക എന്നുള്ളത് ഫാത്തിഹ ശരിയാവാതിരിക്കാനുള്ള കാരണമാണ്. അത് നമ്മുടെ നിസ്കാരത്തിന് തന്നെ ബാത്തിലാകാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദാദിന്റെയും ലാഇന്റെയും മഖ്റജാണ്. ഗൈറിൽ മഖ്ദൂബി അലൈഹിം വലദ്ദാലീൻ, ആ ഭാഗത്ത് സ്വാദിന്റെ മുകളിൽ പുള്ളിയുള്ള ദാദാണ്. ഈ ലാദിന്റെ മഖ്റജ് എന്ന് പറയുന്നത് നമ്മുടെ നാവിന്റെ ചെറുഭാഗം, അതായത് അത് വലതുഭാഗത്തോ ഇടതുഭാഗത്തോ, അത് നമ്മുടെ അണപ്പല്ലിനോട്, നാവിന്റെ വലതുഭാഗം അണപ്പല്ലിനോട് ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കണം ലാദ് ഉച്ചരിക്കേണ്ടത്.
ഓക്കെ, അത് വലതുഭാഗമാകട്ടെ ഇടതുഭാഗമാകട്ടെ നമ്മുടെ അണപ്പല്ലിനോട് ചേർത്തിട്ടായിരിക്കണം. അത് ഇതിന്റെ മുമ്പുള്ള ക്ലാസ്സുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മഖ്റജിന്റെ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. ലോ ഉച്ചരിക്കുമ്പോൾ, ലോ ഉച്ചരിക്കുന്ന സമയത്ത് ലോ എന്ന് പറയുമ്പോൾ തോയിന് മുകളിൽ പുള്ളി ഇട്ടിട്ടുള്ള ലോ, ഈ ലോയിന്റെ മഖ്റജ് എന്ന് പറയുന്നത് നാവിന്റെ തൊറഫ്, നാവിന്റെ കൂർത്ത അറ്റം, അത് മേലെ മുൻപല്ലിന്റെ തൊറഫിലേക്ക്, മേലെ മുൻപല്ലിന്റെ അറ്റത്തിലേക്ക് ചേർത്തിട്ടായിരിക്കണം ഉച്ചരിക്കേണ്ടത്. മീന ലിമീൻ. അപ്പോൾ സ്വാദിന് മുകളിൽ പുള്ളിയിട്ടിട്ട് വരുന്ന ദാദും തോയിന് മുകളിൽ പുള്ളിയിട്ടിട്ട് വരുന്ന ലോവും ഇത് തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് മഖ്റജിൽ എന്ന് നമുക്ക് മനസ്സിലായി. കാരണം ലോദിൻ്റെ മഖ്റജ് എന്ന് പറയുന്നത് നമ്മുടെ നാവിൻ്റെ സൈഡ് ഭാഗം, അരുഭാഗം അണപ്പലിലേക്ക് ചേർത്തിട്ടാണ് ഉച്ചരിക്കേണ്ടത്. എന്നാൽ ലോ ഉച്ചരിക്കുമ്പോൾ നമ്മുടെ നാവിൻ്റെ കൂർത്ത അറ്റം, അത് മേലെ മുൻപല്ലിൻ്റെ അറ്റത്തിലേക്ക് ചേർത്തിട്ടായിരിക്കും ഉച്ചരിക്കേണ്ടത്. ഇനി ഇതിൽ മാറ്റം സംഭവിച്ചാൽ വല ലോലീൻ എന്ന് പറയേണ്ട അവിടുത്തെ ലോദിന് പകരം ലോ വന്നുപോയാൽ എന്തായി, അർത്ഥം വ്യത്യാസം വരും. അപ്പോൾ അവിടെ ഫാത്തിഹ വരെ ബാത്തിലാകാനുള്ള കാരണം ഉണ്ടാകും. അപ്പോൾ ഇൻഷാല്ലാ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനി നേരത്തെ പറഞ്ഞ ഇയ്യാക നഅബുദു എന്നതിലെ ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇയ്യാക എന്നതിലെ ഷദ്ദ് നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കിയാൽ, മനഃപൂർവ്വം നമ്മൾ കളഞ്ഞുകൊണ്ട് ഇയ്യാക്കനെന്ന് പാരായണം ചെയ്താൽ ഗുരുതരമായ പിഴവാണ്, അവിടെ മുർത്തദാകാൻ വരെ കാരണമാകും, അതുപോലെ നിസ്കാരം ബാത്തിലാകുമെന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്നാൽ ഇവിടെ മനഃപൂർവ്വമല്ല, ഒരാൾ അറിയാതെ മറന്നു ചെയ്തതാണെങ്കിൽ അവിടെ സഹവീൻ്റെ സുജൂദ് സുന്നത്താണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, മനഃപൂർവ്വമല്ല, ഒരാൾ മനഃപൂർവ്വമല്ല മറന്ന്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയോടെ പുലർത്തിക്കൊണ്ടായിരിക്കണം ഇൻഷാല്ലാ ഇനി മുതൽ ഫാത്തിഹ പാരായണം ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം നമ്മൾ വളരെയധികം ഗുരുതരമായൊരു തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം പരിശുദ്ധ ഖുർആൻ തെറ്റിച്ചോദാ എന്നുള്ളത് തീരെ ശരിയല്ലാത്തൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ പഠിക്കേണ്ട ഒരു സൂറത്ത്, ഫർള് ഐനായിട്ട് പഠിക്കേണ്ട ഒരു സൂറത്ത്, അത് പഠിക്കാതെ നമ്മൾ അശ്രദ്ധയോടെ പാരായണം ചെയ്യുക എന്നുള്ള ഒരു കുറ്റം കൂടി നമ്മൾ ഏൽക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഖുർആൻ പഠിക്കുന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഖുർആൻ പഠിക്കാൻ ഒരാൾക്ക് സൗകര്യമില്ല, അങ്ങനെയാണെങ്കിൽ അയാൾ എന്താക്കണം, സൗകര്യപ്പെടുന്ന ഏതൊക്കെ രീതിയുണ്ടോ അതെല്ലാം അയാൾ ചെയ്തു നോക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ അയാളുടെ കയ്യിൽ ഖുർആൻ ഇല്ല, എന്നാൽ ഖുർആൻ കിട്ടുന്ന ഏതൊക്കെ വഴിയുണ്ടോ അതൊക്കെ അയാൾ ശ്രമിച്ചു നോക്കണം. ഇപ്പോൾ ഖുർആൻ അയാളടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ഖുർആൻ വാടക കൊടുത്ത് വാങ്ങുന്ന സ്ഥലമാണ് അയാൾക്ക് ലഭ്യമായിട്ടുള്ളത്. എന്നാൽ വാടക കൊടുത്ത് നമ്മൾ ഖുർആൻ വാങ്ങിയിട്ട് പഠിക്കണം. ഇനി അതല്ല, അയാളുടെ അടുത്ത് വാടകയ്ക്ക് കൊടുക്കാൻ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ, ക്യാഷ് ഇല്ലെങ്കിൽ, അയാൾ ആരുടെങ്കിലും നിന്നും കടം വാങ്ങിയിട്ട് അതിനുള്ള ക്യാഷ് ഒപ്പിച്ചുകൊണ്ട് ഖുർആൻ പഠിക്കണം എന്ന് പോലും പണ്ഡിതന്മാർ നമ്മളെ ഉപദേശിക്കുന്നുണ്ട്. അപ്പൊ അത്രയേറെ പ്രാധാന്യത്തോടെയാണ് ഖുർആന്റെ കാര്യത്തിൽ നമ്മളെ മുൻഗാമികളായ ആളുകൾ നമ്മളെ ഉപദേശിച്ചിട്ടുള്ളത്. അപ്പൊ ആ പ്രാധാന്യം ഒരാണു വീട് നമ്മളിൽ നിന്ന് മുറിഞ്ഞു പോകാതെ, വിട്ടുപോകാതെ നമ്മളും സ്വീകരിക്കണം, നമ്മളും മുറുകെ പിടിക്കണം. പ്രത്യേകിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നിർബന്ധമായ സൂറത്തുകളിലെല്ലാം കൃത്യമായ മഹ്റജുകളും കൃത്യമായ സിഫത്തുകളും അതിൻ്റെ തജ്വീദുകളും അറിഞ്ഞുകൊണ്ട് അതനുസരിച്ച് കൊണ്ട് ഓതാൻ ശ്രമിക്കുക. ഇൻഷാ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ.